നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ആദ്യത്തെ ബഡ്ജറ്റ് ധനകാര്യമന്ത്രി ശ്രീ അരുൺ ജെയ്റ്റ്ലി പാർലമെന്റിൽ അവതരിപ്പിച്ചു. ഈ ബഡ്ജറ്റ് പൂർണ്ണമായും കോർപ്പറേറ്റുകൾക്കും സ്വകാര്യവൽക്കരണ വാദികൾക്കും വേണ്ടിയുള്ളതാണ്. രാജ്യത്തെ ബാങ്കിംഗ്, ഇൻഷുറൻസ്, പ്രതിരോധ മേഖലകളെ സ്വകാര്യവൽക്കരിക്കാനുള്ള സുപ്രധാനമായ തീരുമാനങ്ങളാണ് ഈ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാർഷിക മേഖലയ്ക്കും അടിസ്ഥാന നിർമ്മാണ മേഖലയിലുമെല്ലാം സ്വകാര്യവൽക്കരണം ആരംഭിക്കാനുള്ള പരിശ്രമം ഈ ബഡ്ജറ്റിൽ കാണാം. ഇന്ത്യയുടെ സമീപകാല ചരിത്രത്തിൽ കോൺഗ്രസിൻ്റെ രണ്ട് ഗവൺമെൻറ്റുകൾ തുടർന്ന അതേ സമീപനം തന്നെയാണ് ഈ ബഡ്ജറ്റിലുള്ളത്. യു പി എ രണ്ട് ഗവൺമെൻറ്റിന് ശേഷം യു പി എ മൂന്ന് ഗവൺമെൻറ് നമ്മുടെ രാജ്യം അധികാരത്തിൽ വന്നതിന് തുല്യമാണ് ഇന്ത്യയിലെ പാർലമെൻറ്റ് അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ആവശ്യങ്ങളൊന്നും ഈ ബഡ്ജറ്റ് പരിഗണിച്ചിട്ടില്ല. വെള്ളിഞ്ഞം തുറമുഖവും ഉൾനാടൻ ജലഗതാഗതത്തിനും സ്പോർട്സിനും ടൂറിസത്തിനും വേണ്ടി കേരളത്തിൻ്റെ ആവശ്യം അംഗീകരിച്ചിട്ടില്ല. കൈത്തറി, ഖാദി, ബീഡി, കയർ തുടങ്ങിയിട്ടുള്ള പരമ്പരാഗത വ്യവസായ മേഖലയ്ക്ക് യാതൊരു ഊന്നലും ഈ ബഡ്ജറ്റ് നൽകിയിട്ടില്ല. ഐ ഐ ടി ലഭിച്ചത് മാത്രമാണ് ഏക ആശ്വാസം. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഐ ഐ ടി ഇല്ലാത്ത സ്ഥലങ്ങളിൽ നൽകാൻ, അതുപോലെ ഇന്ത്യയിലെ ഉന്നതമായിട്ടുള്ള ചികിത്സാ കേന്ദ്രം ആരംഭിക്കാനുള്ള തീരുമാനം എടുത്തിരുന്നെങ്കിലും അത് കേരളത്തിൻ്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ടില്ല. ഈ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയായിരിക്കും ഇനിയുള്ള ദിവസം പാർലമെൻറ്റിലെ ബഡ്ജറ്റ് ചർച്ചയിലുടനീളം കേരളത്തിലെ പാർലമെൻറ്റ് അംഗങ്ങൾ എന്ന രീതിയിൽ ഞങ്ങൾ പരിശ്രമിക്കും.